എല്ലാവർക്കും ഒരു വിഷയമുള്ളത് എന്നുള്ള സ്ഥലമില്ല എന്നുള്ളതാണ്. ഒരു സെൻറ്റിൽ പോലും നമുക്ക് സ്ഥലം കണ്ടെത്തി നമ്മളെ കൃഷി ചെയ്യാം. നമുക്ക് ആ വീട്ടിലെ ആവശ്യമായ പച്ചക്കറികളും അതിനുള്ള പല ഉൽപ്പന്നങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. ഞാൻ എൻ്റെ ഇത്രയുള്ള എനിക്ക് ആകെ ഒരു സ്ഥലം, ഞാനിതിൽ നിന്ന് ഒരുപാട് കൃഷികൾ ചെയ്തിട്ടുണ്ട്. അത് ഓരോ പ്രാവശ്യം പല രീതിയിലുള്ളതാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രാവശ്യം പീച്ചിങ് ആണെങ്കിൽ അടുത്ത പ്രാവശ്യം വഴുതനങ്ങ, അതല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വെള്ളരി, ഇങ്ങനെയുള്ള പല കൃഷികളും നമ്മൾ ചെയ്യാറുണ്ട്. ഇത് ഞാൻ പുതിയൊരു ഇനം ഞാൻ ഈ അടുത്ത് വെച്ചതാണ്, ഗംഗാമണ്ഡം തൈ. പക്ഷേ അതും കുഴപ്പമൊന്നുമില്ല, ചെറുതായി വെച്ചാണ്. ഇപ്പോൾ ഇത്ര പോയി, ഏകദേശം കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. ഈ ഇതാണ് എൻ്റെ ആകെയുള്ളൊരു നമുക്ക് മുറ്റമെന്ന് പറയാവുന്നൊരു സ്ഥലം ഇതാണ്. ഇതിൻ്റെ അകത്താണ് നമ്മൾ ഓരോരോ ഐറ്റംസ് വെച്ചേക്കുന്നത്. ഇത് പേരക്കയാണിത്. ഇത് നമ്മൾ ചെറിയ തൈ വെച്ച് പിടിപ്പിച്ചാണിത്. ഇത് വലിയ സൈസ് ഇനം പേരക്കയാണിത്. അതുപോലെ തന്നെ ഇത് തായ്ലൻഡ് മാവാണിത്. ഇതും ഏകദേശം പൂക്കാറായിട്ട് കഴിഞ്ഞ പ്രാവശ്യം പൂത്താണ്, ഈ പ്രാവശ്യം പൂത്തിട്ടില്ല. ഇത് നമ്മുടെ നാടൻ തക്കാളി ആയിട്ടുള്ളത്. ഇതേപോലെ തന്നെ ഒരു പ്ലാവാണിത്, കുള്ളം പ്ലാവ് എന്ന് പറയും ഇതിനാ. അതുപോലെ തന്നെ ഇത് ചാമ്പ, മൈസൂർ, മറ്റേ നമ്മൾ ഈ മധുരച്ചാമ്പ എന്ന് പറയും. അതിൻ്റെ കൊമ്പ് പിടിച്ച് നട്ടാണിത്. ഇതെല്ലാം പിടിച്ചിപ്പോൾ പൂക്കാറായിട്ടുണ്ട്. ഇത് വെള്ളക്കാന്താരിയാണിത്. ഇതിപ്പോൾ നമ്മൾ മൂന്ന് പൂപ്പ് കഴിഞ്ഞാണ്, മൂന്ന് പ്രാവശ്യം നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞ് ഇതിൻ്റെ വിളവൊക്കെ കഴിഞ്ഞാണ്. അതുപോലെ തന്നെ ഒരു വെള്ളക്കാന്താരി ഇതാണ്. ഇത് ബുഷ് ഓറഞ്ച്. ഇത് എൻ്റെ ചെറുതേനീച്ച കോളനിയാണ്. എനിക്കിതുപോലത്തെ മൂന്നെണ്ണം ഉണ്ട് ചെറുതേനീച്ചറ. ഇതിപ്പോൾ അടുത്ത മാസം തേനെടുക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ സൈഡിലുണ്ട് ഒരെണ്ണം. അതും ഇതുപോലെ തന്നെ നമുക്ക് തുറക്കേണ്ട സമയമായിട്ടുണ്ട്. ഇത് എൻ്റെ വീടിൻ്റെ ഒരു സ്റ്റെയർ കേസ് സ്ഥലമാണ്. നല്ല സ്റ്റെയർ കേസ് കയറുന്ന ടെറസിൻ്റെ മുകളിൽ കയറുന്നൊരു ഭാഗമാണ്. എനിക്ക് ആകെ 5 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൻ്റെ ഉള്ള സ്ഥലത്ത് ഞാൻ ഈ പച്ചക്കറി കൃഷി ചെയ്യുന്നു മാത്രമല്ല, എൻ്റെ കൂടെ തേനീച്ച, കോഴി, മത്സ്യം. ഇതിനകത്ത് നമ്മളിത് ചെറുനാരങ്ങയാണിത്. ഞാനിത് കൊമ്പടിച്ച് നട്ട് പിടിപ്പിച്ചാണിത്. ചെറുനാരങ്ങ ഇതിപ്പോൾ പൂവിട്ട് തുടങ്ങി. പിന്നെ ഇത് വഴുതനങ്ങ. ഇതിനെങ്കിൽ നമ്മൾ നീളം പച്ച വഴുതനങ്ങയുണ്ട്. ഇത് നമ്മുടെ സാധാരണ കറിമുളകിൻ്റെ ഒരു തൈയാണ്. അതൊക്കെ പൂവിട്ട് വെക്കുക, എല്ലാം പൂവിട്ട് വെക്കുകയാണ്. ഇത് ഉണ്ടമുളക്. അതുപോലെ തന്നെ പല പല സാധനങ്ങൾ നമ്മൾ ഉള്ള സ്ഥലത്ത് ഉള്ള കൃഷി ചെയ്യാമെന്നുള്ളൊരു പദ്ധതി നമ്മുടെ മനസ്സിൽ ഉദിച്ചിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും. ഇത് വഴുതനങ്ങ, ഇത് കോളിഫ്ലവറാണ്. ഈ താഴത്ത് കാണുന്നത് ഈ കാണുന്ന തിരുനേനയാണ്. ഈ തിരുനേനയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രില്ല് വെച്ച് ചാടിച്ചിട്ട് ചെയ്ത ഞാൻ തന്നെ ചെയ്തതാണിത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഓരോ തിരിയിൽ ഓരോ തൈകളിപ്പ് ഈ കഴിഞ്ഞ ദിവസം ഇതെല്ലാം വിളവെടുത്ത്, കോളിഫ്ലവർ ആയിരുന്നു, ഇതെല്ലാം വിളവെടുത്ത് രണ്ട് സെക്ഷൻ ഉണ്ട് എൻ്റെ അകത്ത്. അപ്പുറം ഇപ്പുറം വെച്ച തിരുനേനേനെ രണ്ടും വെച്ചേക്കണം. നമുക്ക് സെൻസൈഡിലേക്ക് ഇറങ്ങണ്ട, എന്തെങ്കിലും കാര്യത്തിന് വേണമെങ്കിൽ അത് ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ ഈ മണ്ണിടാനും വളമിടാനും മാത്രമേ നമ്മൾ ഇറങ്ങാറുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതെല്ലാം പൈപ്പ് വഴിയാണ്. ഈ നനക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ ഭാഗത്തും അതുപോലെ പച്ചക്കറി തൈകൾ തന്നെയായിരുന്നു. ഞാനിപ്പോൾ അത് ഒക്കെ നിർത്തിയിട്ട് മാറ്റിയൊക്കെയാണ്. ഇനി വീണ്ടും നമുക്ക് തുടങ്ങണം. ഇതിനകത്ത് നമ്മൾ ഓരോ പ്രാവശ്യം ഉണ്ടാകുന്ന കൈ തൈകൾ കളഞ്ഞിട്ട് രണ്ടാമത് വെക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന കോവക്ക, അതുപോലെ തന്നെ ചീര, മുളക്. ഇത് ബ്ലാത്താങ്കര ചീര എന്ന് പറയുന്നത് എൻ്റെ പടതാക്കുളമാണ്. ഞാൻ പടതാക്കുളം തുടങ്ങിയിട്ട് 4 വർഷമായി. ഇത് 2 മീറ്റർ സ്ക്വയറാണിത്. 2 മീറ്റർ സ്ക്വയറിലാണ് ഇത് ചെയ്തേക്കുന്നത്. സ്ക്വയർ റൗണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു മിനിമം ഒരു 100 വിലോപ്പിയെങ്കിലും അല്ലെങ്കിൽ 100 മത്സ്യങ്ങളും നമുക്കിതിനകത്ത് വളർത്താൻ പറ്റുമെന്നുള്ളത്. ഞാൻ 100-ൽ കൂടുതൽ വരെ ഇട്ടിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞ മാസം നല്ലൊരു വിളവ് കിട്ടി. ഞാനത് ഒരു 10-30 കിലോത്തോളം മീൻ ഞാൻ വിറ്റിട്ടുണ്ട്. ഫിലോപ്പിയാണ് ഏറ്റവും കൂടുതൽ, ഗിഫ്റ്റ് ഫിലോപ്പിയാണ് ഞാൻ വളർത്തിയിരുന്നത്. മറ്റുള്ളതൊന്നും ഞാൻ നോക്കാറില്ല, മറ്റുള്ള മീനൊന്നും നോക്കിയിട്ടില്ല. ഇതിൻ്റെ അകത്തുനിന്ന് നല്ലൊരു വിളവ് കിട്ടിയിട്ടുണ്ട്. ഒരു എണ്ണം ഏകദേശം ഒരു 300-250 ഗ്രാം വീതി ഒരെണ്ണം നമുക്ക് വെച്ച് കിട്ടാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ കൂടുതലും ഇത് വളർത്തുന്നത് മഴവെള്ളത്തിലാണ്. പുഴവെള്ളമോ അല്ലെങ്കിൽ നമ്മൾ ബോർവീൽ വെള്ളമൊന്നുമല്ല, മഴവെള്ളം കൊണ്ടാണ് ഞാനിതിനെ വളർത്തുന്നത്. മഴവെള്ളമാണ് ഇപ്പോൾ പിടിച്ചിട്ടേക്കണത്. കുറച്ച് വെള്ളം നമ്മൾ മാറ്റിയിടും, വെള്ളം തീരുന്നതനുസരിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചുകൊടിക്കും. അതിൽ നിന്നാണ് നമ്മൾ ചെടികളും എല്ലാം വളർത്തിക്കുന്നത്. ബഡ് വെച്ചിട്ട് ചെടികളും പിന്നെ മറ്റുള്ള പച്ചക്കറികൾക്ക് വേണ്ടി ആദ്യത്തെ വെള്ളം ഫിൽട്ടർ ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് തന്നെ വീണ്ടും വരാവുന്ന ഒരു സംവിധാനമാണ്. ഇത് നമ്മുടെ ബഡാണത്. നിറയെ നമ്മുടെ മീനിൻ്റെ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് അടിച്ച് കയറ്റിയിട്ട് ഇത് ഫിൽട്ടർ ചെയ്ത് വീണ്ടും ആ പടതാക്കുളത്തിലേക്ക് പോകുന്നൊരു സംവിധാനമാണിത്. അതെന്ന് പറഞ്ഞാൽ ഇത് തക്കാളിയാണ്. ഇത് നിത്യവഴുതനയാണിത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നട്ടിരുന്നത് നിറയിൽ വെള്ളരി, പീച്ചിങ്ങ, പടവലം, അതേപോലെ തന്നെ ചൊരക്കയും എല്ലാം ഞാൻ നട്ടിരുന്നു. എനിക്ക് നല്ലോണം അത്യാവശ്യത്തിന് വിളവ് കിട്ടി. ഈ മീനിൻ്റെ വെള്ളം തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഈ വെള്ളം തന്നെയാണ് നമ്മൾ ഈ മുളകും തൈകൾക്ക് നമ്മൾ കൊടുക്കുന്ന മീത്തിൻ്റെ വെള്ളം തന്നെയാണ്.
അവരും നമുക്ക് നല്ലവണ്ണം തന്നെ മുളകുകളും തരാറുണ്ട്. നമ്മൾ മുളക് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല. അതുപോലെ തന്നെ പച്ചക്കറികളും കുറവ്, നമ്മൾ അത്യാവശ്യം വേണ്ട ഉരുളക്കിഴങ്ങ്, ഉള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു വാങ്ങി. മറ്റേ വഴുതനങ്ങ, വെണ്ട, മറ്റുള്ള പച്ചക്കറികൾ നമുക്ക് ഇതിനകത്ത് നിന്ന്, തക്കാളി, ഇതൊക്കെ നമുക്ക് അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള ഈ പച്ചക്കറിയിൽ നിന്ന് നമുക്ക് കിട്ടും. ഈ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത്. ഈ ഉണ്ടമുളക് നല്ല എരിവാണ്. ഇത് ഒരെണ്ണം മതി കറിക്കിടാനായിട്ട്, അധികം വേണ്ട. ഗുണമെന്ന് പറഞ്ഞെങ്കിൽ എരിവ് ഭയങ്കര എരിവ്. ഒരു മുളകിട്ട് ഒരു കറിക്ക് ഒരെണ്ണം മതി, ഇത് അധികം വേണ്ട. ഈ മുളകും തൈയ്യുന്നത് അലങ്കാരമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാം. ഫ്രണ്ടിൽ വീടിൻ്റെ സൈഡുകളിൽ നമുക്ക് ഈ ഫ്രണ്ടിലൊക്കെ നമുക്ക് കൊണ്ടുപോവാം. ഞാൻ കൃഷിഭവൻ്റെ ചില ഈ പരിപാടിക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് ഫ്രണ്ടിൽ വെക്കാനായിട്ട്. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണിത്. ഇത് രണ്ടെണ്ണം അപ്പുറം ഇപ്പുറം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പലങ്കോര നിങ്ങളെ നിന്നോളും. ഞാൻ ഈ തേനീച്ച കൃഷി തുടങ്ങിയിട്ട് ഒരു വർഷത്തിൽ മേലെയായി. നമുക്ക് തേനീച്ച കൃഷി തുടങ്ങാനായിട്ട്, വളർത്താനായിട്ട് അധികം സ്ഥലങ്ങളൊന്നും വേണമെന്നില്ല. നമുക്കിവിടെ സ്നേഹിതന്മാരുടെ വീട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ മുകളിൽ, ഞാൻ ടെറസിൻ്റെ മുകളിൽ വെച്ചേക്കണം. ഇതിൻ്റെ അത് ഈ കാലിൻ്റെ ഇവിടെ നമ്മൾ ഉറുമ്പ് കയറാതിരിക്കുക, അത്രകൾ കയറാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്രീസ്, ഓയിൽ ഇങ്ങനെ സാധനങ്ങൾ പറ്റി കൊടുക്കണം. എന്നാൽ ഉറുമ്പുകൾ കയറി കഴിഞ്ഞാൽ ഇവർ ഇവിടെ അടകൾ തിന്ന് തീർത്ത് കളയും. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി കൂടി പിരിഞ്ഞ് പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ നമുക്ക് ഗ്രീസ്, നമ്മളിതുപോലെ തന്നെ കാലുകളിൽ ഗ്രീസ് പറ്റി കൊടുക്കും, അല്ലെങ്കിൽ ചിരട്ടയിൽ വെള്ളം നിറച്ച് വെച്ച് കൊടുക്കും. അങ്ങനെയുള്ള ചില ഇതൊക്കെ ചെയ്ത് കൊടുക്കും. വെള്ളത്തിൻ്റെ അകത്ത് ഇറക്കി വെച്ചാൽ ഈ ഉറുമ്പുകൾ കയറില്ലെന്ന് പറയണം. ഞാൻ ഗ്രീസാണ് ഇവിടെ പറ്റിയേക്കണത്. എന്നാൽ നമുക്ക് ഇതുവരെ അങ്ങനെയുള്ള വിഷയം വന്നിട്ടില്ല. പിന്നെ എന്നൊരു സ്ഥലപരിമിതി, അത് വലിയൊരു വിഷയമൊന്നുമല്ല. നമുക്ക് ഇപ്പോൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഏതെങ്കിലും പറമ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ട, അവർ പോയി തേൻ്റെ ഉൽപ്പാദനങ്ങൾ നടത്തിക്കൊണ്ടെന്നുള്ളൂ. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ ചെന്ന് ആ കൂട് വൃത്തിയാക്കുക, കൂടിൻ്റെ അടിത്തട്ട് വൃത്തിയാക്കുക, പിന്നെ അതുപോലെ തന്നെ അവർക്ക് അതിൻ്റെ അകത്ത് വല്ല അസുഖങ്ങളുണ്ടാകുന്ന നോക്കുക. ഇതൊക്കെ നമ്മളെപ്പോഴും കൂട് ശ്രദ്ധിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം പോയി ഇവരെ കൂട് പരിശോധിച്ച്, നമ്മൾ എപ്പോഴും പോകണമെന്നില്ല. ആഴ്ചയിൽ ഒരു എട്ട് ദിവസം അല്ലെങ്കിൽ ഒരു 9 ദിവസം 10 ദിവസം കൂടുമ്പോൾ ചെന്ന് നമുക്ക് കൂട് പരിശോധിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതിനെ പരിപാലനങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേൻ ഉൽപ്പാദന സമയങ്ങളിൽ തേൻ നല്ല ഉൽപ്പാദനം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മളുടെ ഈ വൈപ്പിംഗ് കരയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് റബ്ബർ തോട്ടങ്ങളാണ് മറ്റുള്ളതൊന്നുമില്ല ഇവിടെ. ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് തെങ്ങ്, അതുപോലെ മാവ്, മറ്റുള്ള ഏലഞ്ഞി ഇങ്ങനെയുള്ള വൃക്ഷങ്ങളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തേൻ ഉൽപ്പാദനം നടക്കുന്നത് റബ്ബർ തോട്ടങ്ങളിലാണ്. നമ്മളിവിടെ തേൻ ഉൽപ്പാദനം കുറവാണെങ്കിലും ഈച്ചകൾക്ക് ആയുസ് കൂടുതലായിരിക്കുള്ളൂ, ബലവാനോടുള്ള ഈച്ചകളായിരിക്കുള്ളൂ നമ്മളുടെ. അതുപോലെ ഉൽപ്പാദനം കൂടുതലുള്ള സ്ഥലത്ത് ഈച്ചകൾക്ക് ആയുസും അതുപോലെ തന്നെ ഇതും കുറവായിരിക്കുള്ളൂ, സ്ട്രെങ്ത്തും കുറവായിരിക്കുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് അതല്ല. നമ്മളുടെ ഇവിടെ കൂടുതലും ഈ തെങ്ങിൽ നിന്നും അതേപോലെ തന്നെ മാവ്, ഇലഞ്ഞി, ഞാവലി ഇതിൽ നിന്നുള്ള തേനാണ് ഇവർ ഉൽപ്പാദനം നടത്തുന്നത്. ആ തേൻ നല്ലൊരു തേനാണ്. നമ്മൾ ഞാനിവിടെ എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിരുന്നത് ഒരു 2-2.5 കിലോത്തോളം എനിക്ക് തേൻ കിട്ടി. ഇനി ഈ വർഷം നമുക്ക് അതിൽ കൂടുതലുണ്ടാവും. അന്ന് എനിക്ക് 1 പെട്ടി ഉണ്ടായിരുന്നുള്ളൂ, ഇന്ന് എനിക്ക് 8 പെട്ടിയോളം ഉണ്ട്. ഇന്ന് 3 പെട്ടീൻ്റെ ഒരു മുകളിലുണ്ട്. ഒരു 2 പെട്ടി നമ്മളെ സുഹൃത്ത് 2-3 വീടുകളിലായിട്ട് വെച്ചേക്കുന്നുണ്ട്, 2-3 എണ്ണം വെച്ച്. അപ്പോൾ ഞാൻ 1 പെട്ടിയിൽ നിന്നാണ് ഇത് തുടങ്ങിയത്. ഞാൻ ഇതിൻ്റെ മുകളിൽ തന്നെ, ഈ ടെറസിൻ്റെ മുകളിൽ തന്നെ കൂട് പിരിച്ച് മാറ്റിയതും കൂടുകളെ വിഭജിച്ചെല്ലാം മാറ്റി കൊണ്ടുപോയി വെക്കുന്നതും ഈ ടെറസിൻ്റെ മുകളിൽ തന്നെയായിരുന്നു. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ തേൻ. ഇത് നമ്മുടെ ശുദ്ധമായൊരു തേൻ നമുക്ക് കഴിക്കാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോവിഡ് കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് തേൻ്റെ കാര്യം. തേൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് ചിലപ്പോൾ കൂട്ടുണ്ടാകാം, പക്ഷേ ഇത് ഒറിജിനൽ തേൻ. ശരിക്കും ഒറിജിനൽ തേൻ നമുക്ക് നമ്മൾ ലൈവായിട്ട് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇത് നമ്മൾ ടി എച്ച് പോലെ അടിച്ച് കഴിഞ്ഞ് നമ്മളിത് ഈ കൂടിങ്ങനെ ഈ വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് നമ്മൾ ഇളകിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ നമ്മൾ ആ കാല് കൂട്ടിയാണ് കെട്ടും. അപ്പോൾ നമ്മൾ ഒരിക്കലും നമുക്ക് കാറ്റോ അല്ലെങ്കിൽ ഇവിടെ കാക്ക വന്നിരുന്നാലോ കൂട് മറിഞ്ഞ് വീഴാനുള്ള സാധ്യത കുറവാണ്. അതിനാണ് നമ്മൾ അങ്ങനെ വെക്കുന്നത്. അടിയിൽ നല്ലൊരു ബേസ്, അത് ഇതിന് നല്ല വെയിറ്റുള്ള ബേസ് ആയിരിക്കണം. അല്ലെങ്കിൽ കൂടിന് വെയിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മറിയാനോ കാറ്റത്തൊക്കെ വീഴാൻ സാധ്യത വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ. ഇപ്പോൾ ടെറസിൻ്റെ മുകളിൽ തന്നെ ആകുമ്പോൾ അത് നമുക്ക് ഇങ്ങനെയുള്ള ഡിസ്കുകൾ കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് പറയുമ്പോൾ ഈ വെയിറ്റ് കൂടുതലുള്ള ഒരു ഭാഗമാണ് ഈ ഡിസ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കാരണം പെട്ടെന്ന് മറിഞ്ഞ് വീഴാനോ അങ്ങനെയുള്ളൊരു സാധ്യതയില്ല. നമുക്ക് ഇതുപോലെ തന്നെ എച്ച് പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കി ഈ കാലി കണ്ട ഇളക്കം കുറവാണ്. ഇതൊക്കെ കാറ്റത്ത അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല വന്ന് പക്ഷികൾ വന്നിരുന്നാലും ഇത് വീട് പോയില്ല. പിന്നെ അത് നമ്മളൊരു പഞ്ചസാരപ്പാനി വെക്കുന്ന കാര്യം പറഞ്ഞില്ല, അത് ഇളകിപ്പോകാതിരിക്കാനും അത് ഇങ്ങനെ ഇളക്കം വന്നാൽ മറിഞ്ഞു പോകാനും സാധ്യത വരും. അപ്പോൾ ഇങ്ങനെയുള്ള കാലുകൾ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഉപയോഗിക്കുന്നവർക്ക് ഇതാണ് ഏറ്റവും നല്ലത്. മണ്ണിലാണെങ്കിൽ അത് വേണ്ട, ഈ ഇതിൻ്റെ ആവശ്യമില്ല. മണ്ണിലാണെങ്കിൽ നേരെ പൈപ്പ് മണ്ണിലേക്ക് ഇറക്കുകയാണ്, അവിടെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. നമ്മളിവിടെ ഈ ടെറസിൻ്റെ മുകളിൽ നമുക്ക് ചൂട്, പലരും പറയും ചൂട് കൂടുതലാണ് ചൂട് കൂടുതലാണെന്ന്. പക്ഷേ നമ്മളുടെ
തുറന്ന ഒരു ഏരിയ അല്ലെ തുറന്ന ഒരു ടെറസാണെങ്കിൽ നമുക്ക് ചൂട് കുറവായിരിക്കുള്ളൂ പക്ഷേ ഇതിന്റെ അത് എനിക്ക് ഇന്നവരെയും കണ്ടിട്ടില്ല ചൂട് സമയത്ത് ഈ ചെളി ഇത് പുറത്ത് ഇങ്ങനെ ഹ്യൂമിഡിറ്റി കൂടുമ്പോൾ ചില സമയത്ത് ഹ്യൂമിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ ഈ ചെളി ഒന്ന് പുറത്തിരിക്കും അവർ അതുപോലെ തന്നെ അത് കൺട്രോൾ ചെയ്ത് അകത്ത് കയറാറുമുണ്ട് അപ്പോൾ വേറെ ഇത് ചൂട് കൂടുന്നതുകൊണ്ട് അങ്ങനെ ഈച്ച പിരിഞ്ഞു പോയി ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ടെറസിൽ കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഗുണകരമായൊരു പദ്ധതിയാണ് എന്ന് പറയുന്നത് നമ്മളുടെ പച്ചക്കറികൾക്ക് പരാഗണങ്ങൾ കൂടുതൽ കിട്ടാൻ തേനീച്ചിൽ നിന്നും ഏറ്റവും നല്ലൊരു പ്രതിഫലം തന്നെയാണ് അവർ തരുന്നത് നമുക്ക് വലിയ ഉൽപ്പാദനം കൂടുതൽ കിട്ടും അതുപോലെ നമ്മളുടെ ഒരു ടെറസിൻ്റെ മുകളിൽ കുറേ പച്ചക്കറി വെച്ചിട്ട് അതിൻ്റെ സെൻട്രലായിട്ടൊരു അല്ലെങ്കിൽ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് നമ്മളുടെ തേനീച്ച വെച്ച് കഴിഞ്ഞാൽ കൂട് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് തേനീച്ചകൾ ഈ പച്ചക്കറിയിലേക്ക് പരാഗണം നടത്താനും ഉൽപ്പാദനം കൂടുതൽ കിട്ടാനും നമുക്ക് നല്ല ഒരു ഉപാധിയും കൂടിയാണ് നമ്മളുടെ തേനീച്ച കൃഷി എന്നുള്ളത് അത് തേനീച്ച കൃഷിയായിട്ടല്ല നമ്മളുടെ പച്ചക്കറികൾക്ക് അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഷമില്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടിയുള്ള ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനവും കൂടി നമുക്ക് ഈ ടെറസിൻ്റെ മുകളിൽ ഞാൻ ചെയ്തു നോക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും തേനീച്ച കൃഷിയിലൊരു പേടിയുള്ളത് തേനീച്ച കുത്തും അത് ഒരു ശരിക്കും ഒരു സത്യം തന്നെയാണ് തേനീച്ച കുത്തും എന്നെയും കുത്താറുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു നമ്മളുടെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മളെ ഒരു റുബ് കടിക്കുന്ന പോലെ തന്നെ ആ ലാഘവത്തോടെ തന്നെ നമുക്കിതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിനെ പേടി കൂടാതെ അവരെ നോവിക്കാതെ എന്ന് പറഞ്ഞാൽ നമ്മളെടുക്കുന്ന ഒരു അടകൾ നമ്മൾ അവർക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർ നമ്മളുടെ കൈകളിൽ വെറുതെ കിടന്ന് നുഴയിൽ മാത്രമേ ഉള്ളൂ കുത്തൊന്നുമില്ല എന്നിട്ട് ഞാനിത് ഇപ്പോൾ ഒരു വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ പരിപാലനവും കാര്യം പല സ്ഥലങ്ങളിലും പോകാറുണ്ട് ചെയ്യാറുണ്ട് ചെയ്തു കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പെട്ടി നമ്മൾ ഇവിടെ കൂടും ഈച്ചയും പെട്ടിയും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ പെട്ടി തനിച്ച് കൊടുക്കാറുണ്ട് ഇതെല്ലാം നമ്മൾ ഞാൻ തന്നെ ചെയ്തു കൊടുക്കുന്നത് നമ്മളെ സുഹൃത്തുക്കളുടെ വീടുകളിലും ഞാൻ തന്നെയാണ് പോയി ഇതെല്ലാം കൂട് മെയിൻ്റെനൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമുക്ക് ചെറുതേനീച്ച കോളനികൾ അതുമുണ്ട് അവരുടെ അതും മെയിൻ്റെനൻസ് ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ഈ കോഴി വളർത്തലെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ലാഭം കണ്ടെത്താൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് നമ്മളുടെ വീട്ടിലെ ആവശ്യങ്ങളും അതിനനുസരിച്ച് അവരുടെ തീറ്റയ്ക്കും വേണ്ടിയുള്ളൊരു ഇത് നമുക്ക് കിട്ടുള്ളൂ പിന്നെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു വിപണിയിലേക്ക് വേണ്ടി കൊണ്ടുപോകണമല്ല നമ്മളൊരു സന്തോഷത്തിന് വേണ്ടി ഇത് ചെയ്യണം നമ്മളുടെ ഇത് സ്ഥലത്ത് ഇന്നത് ചെയ്യാം അതുപോലെ തന്നെ പലർക്കും അത് ഒരു പ്രചോദനമാകുകയും ചെയ്യും അങ്ങനെ പലരും എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ടെറസിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് അപ്പോൾ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ അവർ വന്ന് വന്ന് നോക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് അതേപോലെ തന്നെ അവർ ചെയ്യുന്നുണ്ട് ചില നമ്മളുടെ കർഷക കൂട്ടുകാർ എല്ലാവരും ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ചെയ്ത് നോക്കിയാണ് തേനീച്ചയും കോഴിയും മീനും കൂടി എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അപ്പോൾ അത് എനിക്കൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് കണ്ടേക്കണത് നമ്മൾ കോഴി വളർത്തലും പച്ചക്കറിയൊക്കെ എന്ന് പറഞ്ഞാൽ തമ്മിൽ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷേ നമുക്ക് ഓരോ കാര്യം ഓരോ സമയങ്ങളിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാവും നമ്മളത് ചെയ്തപ്പോൾ നമുക്കൊരു വൃത്തിയുണ്ട് നമുക്ക് നല്ലൊരു ഭക്ഷണം കഴിക്കാം അതുപോലെ തന്നെ കൂടുകൾ വൃത്തിയാക്കി ഇതൊക്കെ കോഴി കൂടുകൾ വൃത്തിയാക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസമാണ് കോഴിക്കൂട് വൃത്തിയാക്കുന്നത് എന്ന് പറയുന്നത് അടിയിലെ കാട്ടങ്ങൾ കംപ്ലീറ്റ് മാറ്റി നമ്മൾ ചാക്കിലാക്കി അത് നമ്മളൊരു പച്ചക്കറിക്ക് ഇട്ട് പച്ചക്കറിയിൽ നിന്നൊരു രണ്ട് കായ ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ സന്തോഷം അത് നമുക്കൊരു എന്താ ആ സന്തോഷം നമുക്ക് വിപണിയിലേക്ക് എത്തിക്കാൻ വേണ്ടിയല്ല സന്തോഷം നമുക്ക് തന്നെ അത് ഏറ്റവും നല്ലൊരു ഒരു കായ കിട്ടി അത് നമ്മൾ നമ്മളുടെ അധ്വാനം കൊണ്ട് നമ്മളുടെ ഇതുകൊണ്ടാണ് നമ്മളെ അത് പുറത്തുനിന്നൊരു രാസവളം മേടിക്കാതെ നമ്മുടെ ഒരു ജൈവവളം തന്നെ ഉപയോഗിച്ച് നമ്മളിത് ഉണ്ടാക്കുന്നത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്കത് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാകാം അത് കഴിക്കാനും ഞാനിപ്പോൾ 6 വർഷമായി നമ്മൾ 6-7 വർഷമായി പച്ചക്കറി നടത്തുന്നത് പല പല സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ചെയ്യണത് പിന്നെ വീടിൻ്റെ ടോപ്പിലായിരുന്നു ആദ്യം ചെയ്തിരുന്നത് അപ്പോൾ അത് ഈ 2 സംരംഭം 3 സംരംഭം വന്നുകൂടി പച്ചക്കറി ഒന്ന് ഒഴിവാക്കിയാണ് താനെ പുറത്തേക്ക് താഴത്തേക്ക് മാറ്റി അങ്ങനെയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത് നമ്മളെ വീട്ടുകാരും എല്ലാവരും സപ്പോർട്ടാണ് അതുപോലെ നമ്മുടെ അയൽവാസികളും സപ്പോർട്ടാണ് നമ്മുടെ ഈ കോഴി വളർത്തുന്ന ഒരു ഇത് പറയുന്നത് നമ്മളുടെ എല്ലാ സുഹൃത്തുക്കളും കർഷക സുഹൃത്തുക്കളും എല്ലാവർക്കും ഏറ്റവും വലിയ പ്രശ്നം കോഴിക്കാട്ടത്തിൻ്റെ മണം സ്മെല്ല് ഭയങ്കര സ്മെല്ലാണെന്ന് പറയും അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഈ സൗണ്ട് ഇവർ ഏത് സമയം കൂവിക്കൊണ്ടിരിക്കും അത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവുന്ന ഒരു രീതിയിൽ പക്ഷേ എനിക്കത് തോന്നിയിട്ടില്ല എന്നുള്ളത് ഇന്നേ വരും ഇവിടെ വന്നിട്ട് ഒരു കോഴിക്കാട്ടത്തിൻ്റെ മണമെന്ന് പറഞ്ഞ ഒരാളും ഇവിടെ നിന്ന് പിന്തിരിഞ്ഞ് പോയിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കോഴിക്കോട് വൃത്തിയാക്കുക കോഴിയുടെ കോഴി പരിപാലനം എന്ന് തന്നെ പറയാം എന്ന് പറയുന്നത് ഒരു സേവനം പോലെ അവർ ചെയ്തു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു രോഗങ്ങളില്ലാതെ നമുക്ക് തരുന്ന മുട്ടകൾക്കൊരു ഉൽപ്പാദനം കുറയാതെ നമുക്ക് തന്നുകൊണ്ടിരിക്കും എന്നിട്ടുള്ള എൻ്റെ അനുഭവത്തിലുള്ളൊരു കാര്യമാണ് എന്നിട്ടുള്ള ഈ കോഴിക്ക് ഇന്ന് വരെ ഒരു തീറ്റ കുറവാണ് ഒന്നും കൊടുക്കാറില്ല കറക്റ്റായിട്ട് കോഴി ഒരു നമ്മൾ അലാറം വെച്ചിരുന്ന പോലെയാണ് എല്ലാവരും മുട്ടയിട്ട് നമുക്ക് തരുന്നത് അതേപോലെ തന്നെ ചില സമയങ്ങളിൽ കോഴിക്ക് മുട്ട 1-2 എണ്ണം കുറയും ഇപ്പോൾ 20 BV3 കോഴിക്ക് കൂടി വന്നാലും 18 എണ്ണം
ചിലപ്പോൾ ഒരു 15 എണ്ണം ചിലപ്പോൾ 20 എണ്ണം കിട്ടുന്ന ഒരു സമയം വരും. അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ കൊണ്ടുവന്നാൽ നമുക്കത് ഈ മണങ്ങൾ കുറക്കാൻ വേണ്ടി നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മുടെ കോഴിക്കൂട് ക്ലീൻ ചെയ്ത് അറക്കപ്പൊടി ഇട്ട് അതിന ആ പൊടി നമുക്ക് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി ചെയ്യുക കളയാതെ നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ 2 ഗ്രോ ഉപയോഗിച്ചിട്ട് അതിൻ്റെ അകത്തൊരു പച്ചക്കറി തൈ വെച്ച് അതിനകത്തേക്ക് ആ വളവിടമാണെങ്കിൽ ആ വളത്തിൽ നിന്ന് കിട്ടുന്ന നമ്മൾ ആ തൈയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കായ അത് നമ്മളെ ഏറ്റവും വലിയ ഗുണകരമായ ഒരു കായ തന്നെയാണ്. പിന്നെ നമ്മളുടെ കോഴികളുടെ ശബ്ദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അവരുടെ ആ ഒരു രീതി അതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയോ ബൈക്കുകൾ പോകണം, എന്തോ ഒരു ശബ്ദത്തിലാണ് പോകണത്, അത്രയും ഡിസ്റ്റർബ് ഇവരിൽ നിന്നുണ്ടാകണില്ല. ഇവരൊരു കണ്ടിന്യൂ ആയിട്ടുള്ളൊരു ഈ മുട്ടയിടുന്ന സമയത്തുള്ള ആ ഒരു സൗണ്ടുകളും പിന്നെ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സാധാരണ നാടൻ കോഴി പരുന്തുകളെ റാഞ്ച് ഓടിക്കുന്ന പോലെ ശബ്ദങ്ങളൊക്കെയാണ് അവരെടുക്കുന്നത്. പക്ഷെ അത് എപ്പോഴും ഇല്ലെങ്കിലും ചിലർക്ക് കേൾക്കുമ്പോൾ അത് ഇതായിരിക്കും. പക്ഷേ അതല്ല, നമ്മൾ റോട്ടിലേക്ക് കയറിക്കഴിഞ്ഞാൽ എന്തെല്ലാം ശബ്ദങ്ങൾ കേൾക്കുന്നത് ഇതെല്ലാം നമ്മൾ കേട്ട് പോകണില്ലേ. അപ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ ഇത് അതിൻ്റെ രീതിക്ക് അങ്ങോട്ട് പോകും, അത് അതിൻ്റെ രീതിക്ക് പോകും. എന്നിട്ടില്ല ബൈക്കുകളും വണ്ടികളും അതിൻ്റെ രീതി, കോഴി മറ്റുള്ള പക്ഷി ഇതൊക്കെ ആ രീതി പോകും. അതൊക്കെ ഒരു നമ്മളൊരു ഡിസ്റ്റർബായിട്ടും തോന്നരുത്. എന്നിട്ടില്ല അത് നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ്. കോഴി നമുക്ക് ജീവിതത്തിലെ ആവശ്യമായ കാര്യങ്ങളാണ്, വാഹനം അതുപോലെ തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടി നമ്മൾ കണച്ച് കിട്ടുമ്പോൾ ഇതെല്ലാം ഒന്ന് തന്നെ, ഒരു വ്യത്യാസമൊന്നുമില്ല. ഇത് നമ്മൾ കോഴിക്ക് കോഴിയുടെ കൂട്ടിൽ മറ്റുള്ള കാക്ക അങ്ങനെയുള്ള സാധനങ്ങൾ കയറാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നെറ്റ് ഇടുന്നത്. അപ്പോൾ നമ്മൾ ഈ നെറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇങ്ങോട്ട് ഈ മുട്ട കൊത്തി കുടിക്കൽ പരമാവധി കുറഞ്ഞ് കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ നെറ്റ് ഇട്ട് കൊടുക്കും. ഈ നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ കൂടുതൽ കാക്കകൾ ഇതിൻ്റെ അകത്ത് നിന്ന് പറന്ന് ഇവിടെ നിന്നിട്ട് കൊത്തി കുടിക്കും. അങ്ങനെ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ നെറ്റും കൂടി ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ പേര് ഷടൻ, ഞാറക്കൽ, എറണാകുളം ജില്ല, വൈപ്പിൻ. ഇത് എൻ്റെ ഭാര്യ. ഇത് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ ഭാര്യ തന്നെയാണ്. നിറയിൽ ഞാൻ പണിക്ക് പോയി കഴിഞ്ഞാൽ വളവിടാനും വെള്ളമൊഴിക്കാനും എല്ലാ ദിവസവും നനക്കാനും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് നമ്മളെ മാത്രം കഴിവുകൊണ്ടല്ല, നമ്മളെ വീട്ടിലെ എല്ലാവരുടെ സപ്പോർട്ടും അവരുടെ കുറേ പ്രയത്നങ്ങളും നമ്മുടെ പ്രയത്നങ്ങളും കൊണ്ടാകുമ്പോഴാണ് നമുക്ക് ഇതൊരു വന്നൊരു കൃഷി ഇടമാവുന്നത്. നമ്മൾ ഒരാൾ മാത്രം വിചാരിച്ചാൽ കൃഷിയിടമാവില്ല. അതെല്ലാവരും കൂടി സപ്പോർട്ട്, നമ്മുടെ കുടുംബത്തെ എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ സഹായിച്ച് അതിൻ്റെ കൂടെ നമ്മൾ കൂടി ചേർന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ ഒരു സന്തോഷവും അതുപോലെ തന്നെ ഒരു എന്താ തന്നെ പറയുക, നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ് ആ കാ കിട്ടുമ്പോഴുള്ള സന്തോഷവും നമ്മളുടെ അത് മറക്കാനും അതുപോലെ നമുക്ക് പറഞ്ഞറിയിക്കാനും പറ്റാത്തൊരു ഇതാണ്.